നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സസന്തോഷം സ്വാഗതം. നമ്മള് ഇംഗ്ലീഷിന്റെ പി വൈ ക്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിന്റെ പി വൈ ക്യൂസ് ആണ് എല്ലാ സബ്ജക്ട്സിന്റെയും പി വൈ ക്യൂസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്നും ഒരു കുഞ്ഞു പരീക്ഷയാണ്, ഒരു 15 ചോദ്യമുള്ള കുഞ്ഞു പരീക്ഷ കേട്ടോ. അപ്പൊ ആദ്യം ചോദ്യങ്ങൾ വായിക്കും, നിങ്ങൾ പരീക്ഷ എഴുതും, അതിനുശേഷം നമ്മൾ ഉത്തരങ്ങൾ വായിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒട്ടും വൈകിക്കേണ്ട അല്ലെ. ആദ്യത്തെ ചോദ്യം, fill in the blanks with suitable article if required. Choose from the alternative given. I hope to reach home in dash r. I hope to reach home in dash r. ഇവിടെ എന്ത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണോ, ആൻ ആണോ, ദായ ആണോ, അതോ ആർട്ടിക്കിൾ ഒന്നും വേണ്ടേ. അടുത്ത ചോദ്യം, which of the following statements is or are correct about language teaching or learning? Young language learners should perform tasks involving language. Young language learners should be encouraged to communicate. Young language learners should be exposed to a lot of language. Young language learners should develop fluency before they develop accuracy. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, ഒന്നും രണ്ടാണോ, രണ്ടും മൂന്നാണോ, മൂന്നും നാലാണോ, അത് എല്ലാം ശരിയാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ശരിയുള്ളത് ഏതൊക്കെയാണെന്ന് ഒന്ന് 1, 2, 3, 4 ഇട്ട് വെക്കാം. എന്നിട്ട് ഈ ഓപ്ഷൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം, ലാംഗ്വേജ് അക്വിസിഷൻ ഫോളോസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. ചൂസ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ഇംഗ്ലീഷ് ഭാഷാ നൈപുണികൾ എന്നാണ് പറയുക. അത് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രമത്തിലാണ്, ഇതിൽ ഏത് ക്രമത്തിലാണ് എന്നതാണ് ചോദ്യം. നമ്മുടെ ലോജിക് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ. ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിംഗ്, റീഡിംഗ് ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗ്, ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ്, സ്പീക്കിംഗ് ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ്. ഇതിലേതാണ്? സാധാരണ ഒരു കുഞ്ഞു കുട്ടീനെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ, ഭാഷയെ നമ്മൾ കൈവരിക്കാനായിട്ടുള്ളൊരു ക്രമം ഏത് എന്നതാണ് ചോദ്യം. അടുത്തത്, അവർ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക്. ഇൻ ആണോ, ഡൗൺ ആണോ, അക്രോസ് ആണോ, ത്രൂ ആണോ. അടുത്തത്, which is an imperative sentence. Imperative ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദ്യം. He is so cute. The plant is green. Where is my rabbit? Read this book now. എന്ന് പറയുന്നതാണോ, ഇതിൽ ഏതാണോ imperative എന്നതാണ് അടുത്ത ചോദ്യം. അടുത്തത്, I wish I dash help you. Can ആണോ, will ആണോ, could ആണോ, had ആണോ. I wish I dash you, dash help you. ഞാൻ വിഷ് ചെയ്യാണ്, അപ്പൊ ആലോചിക്കണം കേട്ടോ. ഹെവി ഡൗൺ പോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഡാഷ് ദി ഹോൾ ഏരിയ. ഹാഡ് ഇനണ്ടേറ്റഡ്, ഹാസ് ഇനണ്ടേറ്റഡ്, ഹാഡ് ബീൻ ഇനണ്ടേറ്റഡ്, ഈസ് ഇനണ്ടേറ്റഡ്. ഇനണ്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ആയി എന്നുള്ള രീതിയിലേ ഉള്ളൂ കേട്ടോ, ഫ്ലഡ് വന്നു എന്ന രീതിയിലാണ്. അപ്പൊ ഹെവി ഡൗൺ പോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക്, കഴിഞ്ഞ ആഴ്ചയിലെ മഴ ഈ ഇപ്പൊ വെള്ളക്കെട്ടിലാക്കിയെന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ രണ്ട് സംഭവങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിൽ ഏതായിരിക്കും എന്ന് നോക്കുക. ഹാഡ് ആണോ, ഹാസ് ആണോ, ഹാഡ് ബീൻ ആണോ, ഹാവ് ആണോ നോക്കുക. ദ ഇഡിയം റൈഡ്സ് ദ ഹൈ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈഡ്സ് ദി ഹൈ ഹോഴ്സ്, കുതിരയുമായോ എന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ മതി, വേഗം ഉത്തരം കിട്ടും. കീപ് അവേ ഫ്രം, ഫീൽ പ്രൗഡ്, പുട്ട് ബ്ലെയിം ഓൺ അതേഴ്സ് അറ്റ് ദി എൻഡ്. ഇതാണ് ഇതിലേതാണ് എന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. A person who has done something wrong or unlawful. Philanthropist ആണോ, pedantic ആണോ, native ആണോ, miscreant എന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു. Dash in the afternoon is not healthy at all. Sleeps, sleeping, slept, none of the above. ഇതിലേതാണ് ശരി? Dash in the afternoon is not healthy at all. അടുത്ത ചോദ്യം, they will have to dash if they want to catch the train.
They will have to run എന്നാണോ, ran എന്നാണോ, running എന്നാണോ, had run എന്നാണോ. ചിലപ്പോ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോ തന്നെ കിട്ടി പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. They will have to dash if they want to catch the train. If clause ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ if clause ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്കിത് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോ ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം, ഓരോ ഓപ്ഷൻസ് ഇട്ടൊന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. ചില ഉത്തരങ്ങളൊക്കെ അങ്ങനെ വായിക്കുമ്പോ തന്നെ ക്ലിക്ക് ആവും. ഇനി അടുത്തത്, ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാൻഡോ ഡാഷ് എ ഗൺ. ബൈ എ ഗൺ ആണോ, ഓഫ് എ ഗൺ ആണോ, വിത്ത് എ ഗൺ ആണോ, ടു എ ഗൺ ആണോ? ഗൺ ഉപയോഗിച്ച് എന്നാണ് അല്ലേ നമ്മൾ പറയാ, അതിൽ ഏത് വരും എന്നാണ് ചോദ്യം. ഇഫ് യു ഡാഷ് ദ വർക്ക് യു ക്യാൻ ഗോ. If you completed the work ano, if you had completed the work ano, if you completes the work ano, if you complete the work ano, uttara you can go. If you complete the work you can go ennaano ennaanu chodyam. Appo ithrayum chodyangal clear aanallo. ഒരെണ്ണം കൂടി ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ് ബ്രിങ്സ് ഔട്ട് ദി മീനിങ് ഓഫ് ഫ്രേസൽ വെർബ് സ്പാർക്ക് ഓഫ്. ഫ്രേസൽ വെർബ് നമ്മൾ കഴിഞ്ഞ ഒരു പി വൈ ക്യൂല് ഇതിന് മുന്നേ പി വൈ ക്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിൽ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞൊരു പി വൈ ക്യൂ വരും, അതിലും ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അപ്പൊ സ്പാർക്ക് ഓഫ് എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. സഡൻലി ഹാപ്പൻ എന്നാണോ, ബിക്കം ക്ലിയർ, ബിക്കെയിം ക്ലിയർ എന്നാണോ, എൻഡഡ് എന്നാണോ, അൺപ്ലസന്റ് സിറ്റുവേഷൻ എന്നതാണോ അതിന്റെ ഉത്തരം എന്നാണ് ചോദ്യം. അപ്പൊ ഇത്രയുമാണ് 15 ചോദ്യങ്ങൾ നോക്കി നിങ്ങൾ അതിന്റെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം അല്ലെ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ, ഉപയോഗപ്രദമായാൽ ലൈക്ക് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ. അതിനു മുന്നേ നമ്മുടെ ഈ ബാക്കിൽ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ആപ്പാണ്, ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും, പിന്നെ PDF നോട്ടുകളുണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, എക്സാം മെന്റർ, ഒരു ഡൗട്ട് ക്ലിയറൻസിന് പേഴ്സണൽ മെന്റർ, നിങ്ങൾക്ക് ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ മെന്ററും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാലോ, ഉത്തരത്തിലേക്ക് പോകാം. വലിയ കടുകട്ടിയുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലെ. ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ടു റീച്ച് ഹോം ഇൻ ആൻ ആർ. എച്ച് ആണ്, ആൻ വരില്ല എന്ന് ചിന്തിക്കരുത്. കാരണം എച്ച് എന്ന് പറയുന്നത് അവിടെ സൈലന്റ് ആണ്, എച്ച് എന്ന് പറയുന്നത് സൈലന്റ് ആണ്. അതേപോലെ നമുക്ക് മറ്റൊരു വാക്കുകളാണ് ഓണറബിൾ, ഓണറിങ്, അതേപോലെ ഓണേഴ്സ്, എയർ, എച്ച് ഇ ഐ ആർ, അതായത് പിൻഗാമി എന്നുള്ള ഒരു മീനിങ്ങിലുള്ള വരുന്ന എച്ച് ഇ ഐ ആർ, ഇതെല്ലാം ആൻ ആണ്. അതേപോലെ ഈ വവൽസ് സൗണ്ട് വരുന്ന എന്തും നമ്മൾ ആനിലാണ് പറയുക കേട്ടോ. ഇനി കൺസണൻസ് ആണെങ്കിൽ എന്താണ്, എ ആണ് വരിക, പിന്നെ ദായൊക്കെ വരുന്ന അതൊക്കെ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആൻ ആർ ആണ് കേട്ടോ, തെറ്റുകയറുന്നേ. അവർക്ക് വന്നു കഴിഞ്ഞാൽ ആൻ ആർ ആണ്, ഹവർ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, ആർ. ഇനി അടുത്തത് ലാംഗ്വേജ് ലേണേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതെല്ലാം ശരിയാണെന്നൊരു തോന്നലുണ്ട് അല്ലെ. ദി ലാംഗ്വേജ് ലേണേഴ്സ് ഷുഡ് പെർഫോം ടാസ്ക് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ വേണം അവർ പെർഫോം ചെയ്യാൻ. അതേപോലെ ദേ ഷുഡ് ബി എൻകറേജ് ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം യങ് ലാംഗ്വേജ് ലേണേഴ്സിനെ. അതേപോലെ തന്നെ അവർ എക്സ്പോസ്ഡ് ആയിരിക്കണം, ഒരു ലാംഗ്വേജിന്റെ ഒരു ലോകത്തിലേക്ക് അവർ എക്സ്പോസ് ചെയ്ത് വിടണം. അത് കൂടാതെ തന്നെ ദേ ഷുഡ് ഡെവലപ്പ് ഫ്ലുവൻസി ബിഫോർ ആക്യുറസി. നമ്മൾ കറക്റ്റ് എടുപ്പ് നമ്മൾ പറയില്ലേ, സംസാരിച്ച് ശരിയാകും, അല്ലാതെ ഗ്രാമർ നോക്കി സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനേ സാധിക്കില്ല. നമ്മൾ ഫ്ലുവൻസി ഉണ്ടാക്കുക, അതിനുശേഷം ഗ്രാമറൊക്കെ തനിയെ വന്നോളും. അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള സംസാരം തനിയെ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, എൻകറേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാലോ. അപ്പൊ ഇതിനകത്ത് എന്താണ്, എല്ലാം ശരിയാണ്, ഓൾ ഓഫ് ദി അബവ് ആർ കറക്റ്റ്. അടുത്തത് ഈ ഒരു ക്രമം, ഇംഗ്ലീഷ് ഭാഷാ നൈപുണികൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ക്രമം എന്താണ്, ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ്, LSRW എന്ന് പഠിച്ചാലും മതി. LSRW ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ് LSRW എന്താണ്, LSRW ഇതാണ് ഓർഡർ. മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് കേട്ടച്ചിനൊക്കെ ചോദിക്കാറുണ്ട്, കേട്ടച്ച് LPUP ഒക്കെ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത്,
അവർ ബസ് വെന്റ് ആ ബസ് വെന്റ് ഡാഷ് ദ ഫോറസ്റ്റ് ടു ദ റിവർ ബാങ്ക് ത്രൂ ദി ഫോറസ്റ്റ് ഫോറസ്റ്റിലൂടെ കടന്നുപോയി ത്രൂ ദി ഫോറസ്റ്റ് ദി റിവർ ബാങ്ക് വിച്ച് ഇസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് പറഞ്ഞാൽ എന്താണ് ഒരു റിക്വസ്റ്റോ ഒരു കമാൻഡോ ഒക്കെ പറയുന്നതാണ് റീഡ് ദിസ് ബുക്ക് നൗ ഇപ്പൊ തന്നെ നീ ഇത് വായിക്കണം എന്ന് പറയുന്ന ഒരു കമാൻഡ് ആയിട്ട് നമുക്ക് എടുക്കാല്ലേ ബാക്കിയുള്ളതൊന്നും അല്ലാത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് അതെ അല്ലാതെ ഗെറ്റ് ഔട്ട് എന്നോ ടേക്ക് ദിസ് എന്നോ പറയുന്ന പോലെ അല്ലെങ്കിലും റീഡ് ദിസ് ബുക്ക് നൗ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് വരുന്നത് നമ്മുടെ ഉത്തരം വരുന്നത് റീഡ് ദിസ് ബുക്ക് നൗ ആണ് അതേപോലെ തന്നെ ഹി ഈസ് സോ ക്യൂട്ട് എന്ന് പറയുന്നത് എന്ത് സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ദ പ്ലാന്റ് ഇസ് ഗ്രീൻ നമ്മളൊരു കാര്യം പറയുകയാണ് ദാറ്റ് ഇസ് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ദ പ്ലാന്റ് ഇസ് ഗ്രീൻ ഇനി അടുത്തതോ വേർ ഇസ് മൈ റാബിറ്റ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഇറ്റ്സ് എ ക്വസ്റ്റ്യനിങ് സെന്റൻസ് അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് ഇത്രയും ക്ലിയർ ആണേ അടുത്തത് ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു ഐ വിഷ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് വരിക അല്ലെ എന്താണോ വെർബ് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വരിക എന്താണോ നമ്മൾ അവിടെ ഇടേണ്ടത് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വരിക ഐ വിഷിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് വരിക എന്നാലോചിക്കുക ഐ വിഷ് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി വരുമ്പോ നമുക്ക് എന്താ എഴുതാൻ പറ്റുള്ളൂ ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു ക്ലിയർ ആണേ അടുത്തത് ഹെവി ഡൗൺ പോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് വീക്ക് ഡാഷ് ദി ഹോൾ ഏരിയ കഴിഞ്ഞ ആഴ്ചയിലെ മഴ ഈ സ്ഥലം മുഴുവൻ ഫ്ലഡിലാക്കി എന്നതാണ് അതിന്റെ മീനിങ് അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു കാര്യവും പിന്നെ പറയുന്നത് ഇപ്പൊ നടന്നൊരു കാര്യം അങ്ങനെ വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കും പാസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതാം ഹാഡ് ഇനൻഡേറ്റഡ് ഇനൻഡേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാത്തിലും ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഈ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അപ്പൊ ഹാഡ് ഇനൻഡേറ്റഡ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് ക്ലിയർ ആണേ ക്ലിയർ ആണല്ലോ ഹാഡ് ഇനൻഡേറ്റഡ് ഇനി അടുത്തതിലേക്ക് വരാം റൈഡ്സ് ദ ഹൈ ഹോഴ്സ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ തല ഉയർത്തി പിടിച്ചൊരു സംഭവമാണെന്ന് അറിയാം അല്ലെ ഒരു മൃഗമാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ഫീൽ പ്രൗഡ് എന്നുള്ളത് അതേപോലെ ഹിറ്റ് ദ നെയിൽസ് ടു ദി ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ പോയിന്റിനകത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അതേപോലെ മറ്റൊരു ഇഡിയം പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതാണ് കോൾ എ സ്പേഡ് ഒരു സ്പേഡിനെ സ്പേഡ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നതിനെ പറയുന്നത് സ്പീക്ക് ഫ്രാങ്ക്ലി എന്നുള്ളതാണ് കോൾ സ്പേഡ് എ സ്പേഡ് സ്പേഡിനെ സ്പേഡ് എന്ന് തന്നെ പറഞ്ഞു അതായത് ഒളിവും മറവും ഒന്നും ഇല്ലാതെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഫീൽ പ്രൗഡ് എന്നുള്ളതാണ് റൈഡ്സ് ദി ഹൈ ഹോഴ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് ഇഡിയത്തിന്റെ മീനിങ് ഇനി അടുത്തത് എ പേഴ്സൺ ഹു ഹാസ് ഡൺ സംതിങ് റോങ് ഓർ അൺലോഫുൾ അവരെ വിളിക്കുന്ന പേരാണ് മിസ്ക്രിയന്റ് എന്നാണ് പറയാം ഇനി ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പോസ്റ്റേജ് സ്റ്റാമ്പുകളെല്ലാം ശേഖരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഫിലാറ്റലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റേജ് സ്റ്റാമ്പുകൾ സ്റ്റാമ്പ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളുകളില്ലേ പോസ്റ്റേജ് സ്റ്റാമ്പ് അതേപോലെ പോസ്റ്റേജ് ഹിസ്റ്ററി ഈ തപാലിന്റെയൊക്കെ ബേസിസിലുള്ള ഹിസ്റ്ററികളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അതിനെ പറ്റി റിസർച്ച് നടത്തുന്ന ആളുകളെയാണ് ഫിലാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി പെഡന്റിക് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നല്ല സൂക്ഷ്മമായി നല്ല ഭയങ്കര കെയർഫുള്ളായി ഈവൻ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നോക്കി ചെയ്യുന്നതിനെയാണ് പെഡന്റിക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നെയ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്റ്റീവ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംതിങ് റിലേറ്റഡ് ടു ബർത്ത് നമ്മൾ ജനിച്ച സ്ഥലം ഏത് എന്നുള്ളതാണ് നെയ്റ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അപ്പൊ റിലേറ്റഡ് ടു ബർത്ത് എന്നുള്ളതാണ് ഈ നെയ്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും ക്ലിയർ ആണ് അപ്പൊ മിസ്ക്രിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സംവൺ ഹു ഡസ് അൺലോഫുൾ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്യുന്ന ആളുകളെ മിസ്ക്രിയന്റ് എന്ന് വിളിക്കുന്നു ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ 250 പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080 ഇനി ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ സ്ലീപ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ശരിയാണോ അല്ല സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് അപ്പൊ സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ ദേ വിൽ ഹാവ് ടു ഡാഷ് ഇഫ് ദേ വോണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ
They will have to run if they want to catch the train. They will have to run if they want to catch the train. ഈ if clause ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് simple present ആണെങ്കിൽ, simple present ആണെങ്കിൽ will കഴിഞ്ഞ വി വൺ ഫോമാണ്. വില്ല് കഴിഞ്ഞെന്നല്ല, വില്ലും വി വൺ ഫോമും ആണ് വരിക. അപ്പൊ വി വൺ ഫോം എന്ന് പറയുന്നത് റൺ ആണ്. അതേസമയം പാസ്റ്റ് ആണെങ്കിലോ വുഡും വി വൺ ഫോമും ആണ് വരിക. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഹാവ് വരും അല്ലെ, അവിടെ വുഡും ഹാവും വി ത്രീ ഫോമും ആണ് വരിക. വുഡും ഹാവും വി ത്രീ ഫോമും ഒക്കെയാണ് വരിക കേട്ടോ. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് ആണോ നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റൺ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണേ. ഇനി അടുത്തതിലേക്ക്. ദ ടൈഗർ വാസ് കിൽഡ് ബൈ ഫെർണാൻഡോ ഡാഷ് എ ഗൺ. ഗണ്ണ് ഉപയോഗിച്ചല്ലേ, അപ്പൊ വിത്ത് എ ഗൺ. ക്ലിയർ ആണേ, വിത്ത് എ ഗൺ. അടുത്തത്, ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക് യു ക്യാൻ ഗോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് യു കംപ്ലീറ്റ് ദ വർക്ക്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വി വൺ ഫോം ആണ്. അപ്പം ഇഫ് ഇഫ് ക്ലോസിൽ നമ്മുടെ വി വൺ ഫോം ആണ്. സാധാരണ ഒരു സിമ്പിൾ പ്രസന്റ് പ്രസന്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് പറയുന്നത് വി വൺ ഫോം ആണ്. അപ്പൊ കംപ്ലീറ്റ് ദ വർക്ക് യു ക്യാൻ ഗോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം. കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് പോകാം. അടുത്തത്, സ്പാർക്ക് ഓഫ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. സഡൻലി ഹാപ്പൻ എന്നുള്ളതാണ് സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സഡൻലി ഹാപ്പൻ ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ. സ്പാർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ സഡൻലി ഹാപ്പൻ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ മാർക്ക്, ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണോ എന്നൊന്ന് പറയാം. ഈ ഇഫ് ക്ലോസ് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വി വൺ ഫോം തന്നെയാണ്. സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നാൽ വുഡും വി വൺ ഫോമും വരും. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്, ഇഫും പാസ്റ്റ് പെർഫെക്റ്റും ആണ് വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഒക്കെ വന്നിട്ട് ഹാവും വി ത്രീ ഫോമും ആണ് വരിക കേട്ടോ. നമുക്ക് ഈ ക്ലാസുകളെ പറ്റിയിട്ടൊക്കെ ഉള്ള ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. അല്ല നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണം, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സ്ട്രാ ഒരു ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുക. കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ ഉടനെ തന്നെ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും 15 ചോദ്യങ്ങൾ സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ 15 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു സെറ്റ് ഓഫ് PYQ ആയിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.